ഹായ് ഓൾ വെൽക്കം ബാക്ക് ഈ വീട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോർഡ് ബൈറിൻ എഴുതിയ ഷി വാക്സ് ഇൻ ബ്യൂട്ടി എന്ന പോയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ലോർഡ് ബൈറൺ ഈ പോയം പബ്ലിഷ് ചെയ്യുന്നത് ഈ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലോർഡ് ബൈറൺ ത്രീയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ ബ്യൂട്ടിയെ പറ്റി വർണ്ണിക്കുന്നതാണ് എന്നാൽ ആ പെൺകുട്ടി ആരാണ് അല്ലെങ്കിൽ അവരുടെ പേരെന്താണെന്നൊന്നും ഈ പോയം വായിക്കുന്ന റീഡറിനെ സംബന്ധിച്ച് അറിയാ അറിയുന്നില്ല അല്ലെങ്കിൽ ആ പേര് ഇവിടെ ഓതുറി വെളിപ്പെടുത്തുന്നില്ല സോ ഈ പോയം വായിക്കുമ്പോൾ നമുക്ക് ആകെ അറിയാവുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയൊരു ലേഡിയെക്കുറിച്ചുള്ള ഒരു വർണ്ണനയാണ് ഇത് എന്ന് മാത്രമാണ് ഇതിലോഥർ ആ പെൺകുട്ടിയുടെ ബ്യൂട്ടിയെ പലതുമായിട്ട് കമ്പെയർ ചെയ്യുന്ന കാണാം അതിൽ മെയിനായിട്ട് നൈറ്റുവായിട്ട് കമ്പയർ ചെയ്യുന്നത് കാണാം അതായത് ഇത് ആക്ച്വലി ഒരു വിയേഡായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്തൊരു കമ്പാരിസൺ ആണ് സാധനം നമ്മൾ ഡേ ആയിട്ട് കമ്പയർ ചെയ്യുന്നത് കാണാം അല്ലെങ്കിൽ സൂര്യനായിട്ടോ അല്ലെങ്കിൽ സൺലൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത് കാണാൻ കാണാറുണ്ടെങ്കിൽ കൂടി നൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത് ഫസ്റ്റ് ആണ് സോ നമുക്ക് പോയത്തിലേക്ക് അടക്കാം പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയുള്ള വുമൺ നടക്കുന്നതാണ് ഇവിടെ ആക്ച്വലി അവളുടെ നടത്തമല്ല ബ്യൂട്ടിഫുൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഷീസ് ബ്യൂട്ടിഫുൾ അതിന് ശേഷം നമ്മുടെ ഓർഡർ ഇവിടെ ഒരു നൈറ്റു ആയിട്ട് കമ്പയർ ചെയ്യുന്നത് കാണാം ഇവിടെ നൈറ്റ് നൈറ്റായിട്ട് പറയുന്നത് ഒരു സ്കൈ ആണ് അതായത് ക്ലൗഡൊന്നും ഇല്ലാത്തൊരു സ്കൈ എങ്ങനെ ഉണ്ടാവുക അതായത് മുഴുവൻ നക്ഷത്രങ്ങളുമായിട്ട് നല്ലൊരു സുന്ദരമായൊരു ഒരു ഒരു ദൃശ്യമാണ് ആകാശ നൈറ്റിലെ ആകാശം എന്ന് പറയുന്നത് സോ അതിനോടാണ് ഇവിടെ ഓദർ അവളുടെ ബ്യൂട്ടിയെ കമ്പയർ ചെയ്യുന്നത് അതായത് നാം അവളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒന്നും ഇല്ലാത്ത ഒരു തെളിഞ്ഞ ഒരു ആകാശം നൈറ്റ് ടൈമിലെ ഒരു ആകാശം വിത്ത് ഫുൾ ഓഫ് സ്റ്റാർസ് അതുപോലെ തന്നെ അവളുടെ ഐയുടെ അല്ലെങ്കിൽ കണ്ണുകളെ പറ്റി ഇവിടെ വർണ്ണിക്കുന്നത് കാണാം ഡാർക്കും വൈറ്റും ഇടകലർന്ന അവളുടെ കണ്ണുകളുടെ മനോഹാരിതയെ പറ്റി ഓദർ ഇവിടെ വർണ്ണിക്കുന്നു അവളുടെ ആ ബ്യൂട്ടിയിൽ സ്പീക്കർ എത്രത്തോളം വണ്ടേർഡാണ് അല്ലെങ്കിൽ എത്രത്തോളം അതിശയിച്ച് നിൽക്കുന്നു എന്ന് സ്പീക്കർ ഇവിടെ വ്യക്തമാക്കുന്നത് കാണാം ഇതൊരു ലവ് പോയിമായിട്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ബിക്കോസ് ഇവിടെ ഒരിക്കലും ഓദർ അല്ലെങ്കിൽ നമ്മുടെ സ്പീക്കർ ഒരു ലവ് ഞാൻ അവളെ ലവ് ചെയ്യുന്നു എന്ന് പറയുന്നില്ല എന്നാൽ ഒരു റീഡർ എന്ന രീതിയിൽ നമുക്ക് അങ്ങനൊരു അനുമാനത്തിൽ നമുക്ക് എത്താം എന്നല്ലാതെ നമ്മുടെ സ്പീക്കർ ഒരിക്കലും അത് റിവീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവളുടെ ബ്യൂട്ടിയെ പറ്റി പറയുന്നു എന്നല്ലാതെ അവളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് അല്ലെങ്കിൽ അവരുടെ ഞങ്ങൾ പ്രണയത്തിലാണ് അങ്ങനൊരു ഹിൻറ്റ് അങ്ങനെയൊരു കാര്യം സ്പീക്കറോട് പറയുന്നില്ല ഓക്കെ ഇനി സ്റ്റാൻസർ ടു നോക്കുകയാണെങ്കിൽ അവിടെ ലൈറ്റ് ആൻഡ് ഡാർക്കിൻ്റെ ഒരു മിംഗ്ലിങ് അല്ലെങ്കിൽ അത് അത് രണ്ടും ചേർന്നതാണ് അവൾ എന്ന് പറയുന്നുണ്ട് അവളുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് ലൈറ്റും ഡാർക്കും ഉള്ളതാണ് എന്നാൽ ഒരു പടി ലൈറ്റ് അധികം വരികയോ അല്ലെങ്കിൽ ഒരു ഡാർക്ക് അധികം വരികയോ ചെയ്യുകയാണെങ്കിൽ ആ ബ്യൂട്ടി അവിടെ നഷ്ടപ്പെടുന്നു അതായത് ഓർഡർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവൾക്ക് അവളിപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉള്ളത് അതായത് അധികം വെളുപ്പമല്ല അധികം കറുപ്പല്ല സോ പെർഫെക്റ്റ് ആയിട്ടുള്ള കളറിലാണ് അവളിപ്പോൾ ഉള്ളത് എന്ന് പറയുന്നു അതായത് അവളുടെ ബ്യൂട്ടി ഒരു പെർഫെക്ഷനിലാണ് അല്ല പെർഫെക്റ്റായിട്ടുള്ള ബ്യൂട്ടിയാണ് അവൾക്കുള്ളത് പിന്നീടുള്ള ലൈനുകളിൽ അവളുടെ ബ്യൂട്ടി അതായത് അവളുടെ ഹെയറിൻ്റെ ബ്യൂട്ടിയെ പറ്റി പറയുന്നുണ്ട് അസേ റേവൻ ആയിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ രേവൻ്റെ കളറ് എത്രത്തോളം ബ്ലാക്ക് ആണോ അത്രയും ബ്ലാക്ക് ആണ് അവളുടെ ഹെയർ അത് ഇളം കാറ്റടിക്കുമ്പോൾ അവൾ അതായത് അവളുടെ മുഖത്ത് ഇളം കാറ്റടിക്കുമ്പോൾ ആ മുടികൾ അവിടെ നിന്നും ആ കാറ്റിൽ അനങ്ങുന്നു എന്ന് പറയുന്നു സോ അവളുടെ ബ്യൂട്ടി അപ്പോൾ ആ പതിന് മടങ്ങായി വർദ്ധിക്കുന്നു എന്ന് ഓതലൂടെ വ്യക്താക്കുന്നു ആദ്യത്തെ രണ്ട് സ്റ്റാൻസിൽ നമുക്ക് കാണാൻ പറ്റുന്ന അവളുടെ ഫിസിക്കൽ ബ്യൂട്ടിയെ പറ്റി വർണ്ണിക്കുന്നതാണ് പിന്നീട് അവസാന ലൈനുകളിലാണ് നമ്മൾ അവളുടെ ഇന്നർ ബ്യൂട്ടിയുടെ അല്ലെങ്കിൽ ഇന്നർ ബ്യൂട്ടിയും കൂടി മനസ്സിലാകുന്നത് അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവളുടെ ഔട്ടർ ബ്യൂട്ടി എത്ര മനോഹരമാണോ അതുപോലെ തന്നെ മനോഹരമാണ് അവളുടെ ഇന്നർ ബ്യൂട്ടി എന്നും അതൊരു പോർട്രേ ചെയ്യണം അല്ലെങ്കിൽ അവളുടെ ഔട്ടർ ബ്യൂട്ടി എന്താണ് പോർട്രേ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അവളുടെ ഇന്നർ ബ്യൂട്ടിയും സെയിം ആണ് അല്ലെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആണ് എന്ന് പറയുന്നു അതായത് അവൾ പീസ്ഫുള്ളും അതുപോലെ തന്നെ ഇന്നസെൻ്റും ആയൊരു ക്യാരക്ടറാണ് അവളുടെ ഇത് എന്ന് പറയുന്നു സോ ആദ്യത്തെ വൺ ടു ടെൻ ലൈൻസിൽ നമ്മൾ കാണുന്നത് അവരുടെ എക്സ്റ്റേണൽ ബ്യൂട്ടിയാണ് അതുമാത്രമല്ല അത്രയും കറക്റ്റായിട്ട് ഡാർക്കും ലൈറ്റും കൂടി മിങ്കിൾ ചെയ്ത വേറൊരു ബ്യൂട്ടി ഈ ലോകത്തില്ല എന്ന് വെളിവാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ലൈൻസാണ് വൺ ടു ടെന്നിലുള്ളത് അതിന് ശേഷം ലാസ്റ്റ് ആൻസിലാണ് നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ ഓദർ പറയുന്നത് അവളുടെ ഔട്ടർ ബ്യൂട്ടി പോലെ മനോഹരമാണ് അവളുടെ ഇന്നർ ബ്യൂട്ടി എന്ന് അത് അവളുടെ ഫേസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്ന് ഓദർ പറയുന്നുണ്ട് അതായത് അവളുടെ ഒക്കെ എത്ര എക്സ്പ്രസ്ഡ് ആണ് എത്ര ക്ലിയർ ആണ് എന്ന് അവളുടെ ഫേസിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം എന്ന് പറയുന്നുണ്ട് അതിൽ നിന്നും അവളുടെ പ്യൂരിറ്റി അല്ലെങ്കിൽ അവൾ എത്ര പരിശുദ്ധയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഫൈനൽ ലൈൻസ് എ മൈൻഡ് അറ്റ് പീസ് വിത്ത് ഓൾ ബിലോ എ ഹാർട്ട് ഹൂസ് ലവ് ഈസ് ഇന്നസെൻ്റ് എന്നാണ് അത് അവരുടെ മൈൻഡ് എത്ര പീസ് ആണെന്ന് അതുപോലെ തന്നെ അവരുടെ ഹാർട്ട് എത്രത്തോളം ഇന്നസെൻ്റ് ആണ് എന്ന് പറയുന്നു സോ ഓർവേർഡ് പറയുകയാണെങ്കിൽ ഈ പോയത്തിൽ നമ്മുടെ ഓദർ പറയുന്നത് ഒരു അൺനോൺ ലേഡിയെ കുറിച്ചാണ് ആക്ച്വലി അൺനോൺ ലേഡി എന്ന് പറയുന്നതോടെ ഈ പോയത്തിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥാക്കുന്നത് അതർവൈസ് നമ്മൾ വേറെ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു കസിന് ഒരു കസിന് വേണ്ടിയിട്ടാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തതെന്ന് അതായത് ഒരു പാർട്ടിയിൽ അദ്ദേഹം പങ്കെടുക്കുകയും അന്ന് താൻ കണ്ട തൻ്റെ കസിനെ അദ്ദേഹം വർണ്ണിക്കുന്നതാണ് ഈ പോയം എന്ന് നമ്മൾ എക്സ്റ്റേണലായിട്ട് റെഫർ ചെയ്ത് നമുക്ക് മനസ്സിലാവും എന്നാൽ ഈ പോയം വായിക്കുന്ന റീഡിനെ സംബന്ധിച്ച് ആ ലേഡി ആരാണ് എന്ന് ഒരു ക്ലൂവും ഓദർ ഇവിടെ നൽകുന്നില്ല ലോഡ് ബൈറൻ അവളുടെ ബ്യൂട്ടിയും അതുപോലെ തന്നെ അതായത് ഔട്ടർ ബ്യൂട്ടിയും ഇൻ ദ സെയിം ടൈം ഇന്നർ ബ്യൂട്ടിയും ഒരുപോലെ പറഞ്ഞിരിക്കുന്നത് കാണാം അതായത് അവളുടെ ഔട്ടർ ബ്യൂട്ടി എത്ര മനോഹരമാണോ അതുപോലെയാണ് അവളുടെ ഇന്നർ ബ്യൂട്ടിയും എന്ന് പറയുന്നുണ്ട് സോ ദാറ്റ്സ് ഓൾ ഓഫ് ദ പോയം ആൻഡ് സീ വി ആൻഡ് ദ ചാപ്റ്റർ ബൈ